മൈൻഡ്ബ്ലോയിങ്കിഡ്സ് രണ്ടാം ക്ലാസ്സിലെ മലയാളം വർക്ക്ഷീറ്റ് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് പാഠഭാഗം വായിക്കാനുമുണ്ട്, അതുപോലെ തന്നെ എഴുതാം എന്നുള്ള പ്രവർത്തനം ചെയ്യാനുമുണ്ട് അല്ലേ. അപ്പോൾ താഴെ കൊടുത്ത അക്ഷരങ്ങൾ ചേർന്ന് വരുന്ന വാക്കുകൾ കണ്ടെത്തി എഴുതാനാണ്. ഒരുപാട് അക്ഷരങ്ങൾ ഇവിടെ കാണാനുണ്ട് അല്ലേ. എന്തൊക്കെയുണ്ട്? ഗ്ന, ബ്ദ, സ്ഥ, വൃ, ഷ, സ്ത്ര, ത്ര, ഷ്ട, സ്ഥ, വ്യ, ൽപ, ഋച, ക്ഷ, ന്ത. അപ്പോൾ ഇവിടെ നമുക്ക് പാഠപുസ്തകത്തിൽ നിന്നും കണ്ടെത്തിയ വാക്കുകൾ എഴുതാനുണ്ട്. അതുപോലെ അറിയാവുന്ന മറ്റു വാക്കുകൾ, ഓരോ അക്ഷരങ്ങൾ വെച്ചിട്ട് നമുക്ക് അറിയാവുന്ന മറ്റു വാക്കുകൾ. അപ്പോൾ പാഠപുസ്തകത്തിൽ നിന്നും നമുക്ക് ദ വെച്ചിട്ട് ശബ്ദിക്കുക, ക്ഷ വെച്ചിട്ട് ക്ഷമിക്കുക, പക്ഷേ, പിന്നെ ദ വെച്ചിട്ട് എന്തൊരു, പിന്നെന്ത് എന്നുള്ള ഈ വാക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ശബ്ദിക്കുക, ക്ഷമിക്കുക, എന്തൊരു, പക്ഷേ, പിന്നെന്താ. ഇനി നമുക്ക് ഓരോ അക്ഷരങ്ങൾ വെച്ചിട്ട് രണ്ടും മൂന്നും വാക്കുകൾ കണ്ടെത്തി എഴുതാം. രണ്ടും മൂന്നും വാക്കുകൾ മാത്രമല്ല, ഒരുപാട് വാക്കുകൾ കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആലോചിച്ചിട്ട് ഒന്ന് കണ്ടെത്തി നോക്കുക കേട്ടോ. അപ്പം നോക്കിക്കേ. അപ്പം നമുക്ക് ആദ്യത്തെ അക്ഷരമായിട്ടുള്ള ഗ്ന വെച്ചിട്ട് നോക്കാം. ഗ്ന വെച്ചിട്ട് അഗ്നി, നഗ്ന. ഓക്കെ, അഗ്നി, നഗ്ന. അത് കഴിഞ്ഞിട്ട് സ്ഥ, പ്രശസ്ത, വസ്തു, പുസ്തകം. ഓക്കെ, അടുത്തത് ഷ വെച്ചിട്ട് മുത്തശ്ശി, മുത്തശ്ശൻ, പഴശ്ശി, ഇങ്ങനെയുള്ളതൊക്കെ എഴുതാം. അടുത്തത് ഷ്ട, കഷ്ടം, നഷ്ടം. സ്ഥ വെച്ചിട്ട് വ്യവസ്ഥ, വ്യത്യസ്ത എന്നും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, അസ്ഥി. ൽപ വെച്ചിട്ട് സങ്കല്പം, അല്പം. ക്ഷ വെച്ചിട്ട് വൃക്ഷം, പക്ഷി, കക്ഷി, ഭിക്ഷ. ദെൻ നെക്സ്റ്റ് ബ്ദ, ശബ്ദം, നിശബ്ദ. ദെൻ ത്ര വെച്ചിട്ട് വസ്ത്രം, അസ്ത്രം, പത്രം, പാത്രം. ദെൻ വൃ വെച്ചിട്ട് വൃക്ഷം, വൃത്തി, വൃത്തം. ദെൻ വ്യ വെച്ചിട്ട് വ്യക്തി, വ്യാപ്തി, വ്യാഴം, വ്യാപകം. ദെൻ ഋച വെച്ചിട്ട് ആഴ്ച, കാഴ്ച, താഴ്ച, വീഴ്ച. ദെൻ ന്ത വെച്ചിട്ട് ചന്ത, കുന്തം, ചന്തം, ഓന്ത്, എന്ത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗത്ത് നിന്നും നമുക്ക് ചെയ്യാനുള്ളത്. ഇനി പാഠഭാഗം നന്നായിട്ട് വായിക്കുക, എല്ലാവരും നന്നായിട്ട് വായിച്ച് നോക്കുക. അപ്പോൾ നമുക്കൊന്നുകൂടി മലയാളം വായിക്കാനും പഠിക്കാനൊക്കെ കഴിയും കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പുതിയ ക്ലാസ്സുകൾ തുടങ്ങും. അപ്പോൾ അതോടെ ഇന്നത്തെ വർക്ക്ഷീറ്റ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വർക്ക്ഷീറ്റ് എടുത്തത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വർക്ക്ഷീറ്റ് വരുന്നവരേക്കും ബൈ ബൈ.